വാസ്തവത്തില് ആ കണക്കുകളൊന്നും പുറത്ത് വന്നിട്ടില്ല ഈ നമ്മള് ഇപ്പൊ നമ്മള് കിട്ടുന്ന കണക്കുകൾ മുഴുവൻ ഇത്രയും പറയുന്ന ഒരു ഇപ്പൊ എനിക്ക് തോന്നുന്നു എൺപതിനായിരം കഴിഞ്ഞു ഒരു ലക്ഷത്തിനടുപ്പ് അടുപ്പിച്ച് ആൾക്കാർ മരണപ്പെട്ടെന്നുള്ള ഒരു നമ്പർ നമുക്ക് കിട്ടുന്നത് അത് പരുക്കേറ്റവും ഇല്ലെങ്കിൽ യുദ്ധത്തിൽ നേരിട്ടുള്ള വിഷയങ്ങളിലുള്ള മറ്റൊരു ബാക്കിയുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ വാസ്തവത്തിൽ മരിക്കുന്ന എൻ്റെ ഒരു ധാരണ ഏറ്റവും കൂടുതൽ ആൾക്ക് മരിക്കുന്നത് ഈ പറയുന്ന ഡയറി പിടിച്ചിട്ട് ന്യൂമോണിയ പിടിച്ചിട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ പിടിച്ചിട്ട് പ്രസവിക്കുമ്പോൾ കുട്ടികൾ മരിക്കുന്നു പോകുന്ന കാഴ്ച അതുപോലെ തന്നെ ഈ രോഗങ്ങൾ സാധാരണയുള്ള ഡയബറ്റിസ് ഹൈപ്പർ ടെൻഷൻ ഹൃദ്രോഗത്തിനൊക്കെ മരുന്ന് കിട്ടാതിട്ട് സാധാരണ ഒരു ഈ പറയുന്ന ഒരു ഹൃദ്രോഗം പിടിച്ച മനുഷ്യനാണെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന മനുഷ്യനാണെങ്കിൽ രണ്ടാഴ്ച അവർക്ക് ഈ പറയുന്ന കുളപ്പ്ലക്കിലോ അല്ലെങ്കിൽ പറയുന്ന എക്കോസ്പിരിനോന്നും ഇല്ലെങ്കിൽ അവർ മരിച്ചു ആ മരണമൊന്നും ഒരിക്കലും നമുക്ക് ഈ ഈ പറയുന്ന ഈ ഈ കണക്കിനകത്ത് വരത്തില്ല അപ്പോ ഇതിന്റെ ഒരു മൂന്നും നാലും ഇരട്ടി ആൾക്കാരാണ് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള മറ്റ് ഇതിന്റെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എഫക്ട് കൊണ്ട് ഭരിക്കുന്നത് ഭക്ഷണം കിട്ടാതെ ഭരിക്കുന്ന ഈ പറഞ്ഞ ഈ ഒരു മാൽ ഈ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരിക്കലും കണ്ടുവെക്കാൻ കഴിയില്ല രണ്ട് കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ക്യൂ ആണ് ഏഹ് മിക്കവാറും ഈ വേൾഡ് സെൻട്രൽ കിച്ചനോ അല്ലെങ്കിൽ അയോയോ നടത്തുന്ന വലിയ ഈ കിച്ചണിന്റെ മുമ്പിലൊക്കെ കാണുന്നത് ഭക്ഷണം വിളമ്പി തുടങ്ങുമ്പോൾ തന്നെ ഈ കുട്ടികളും സ്ത്രീകൾക്കും കുറച്ചൊരു പരിഗണന കൊടുക്കുമ്പോൾ അവരെല്ലാവരും മുന്നോട്ട് വരും അപ്പോ ഈ പുറകിൽ നിൽക്കുന്ന ആണുങ്ങൾ അവർക്ക് ഈ അസ്വസ്ഥത വരെ ഈ പറയുന്ന ബിഷപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഒരു വ്യത്യസ്തമായ ഒരു വികാരമാണ് നമുക്ക് ഭക്ഷണം കിട്ടാതെ ഭക്ഷണം നമ്മൾക്ക് ഒരിക്കലും കിട്ടിയിട്ടില്ലെങ്കിൽ പരിധി കഴിഞ്ഞാൽ നമ്മൾ ബാധിക്കില്ല പക്ഷെ നമ്മൾക്ക് നമ്മൾ കണ്ടു നിൽക്കുമ്പോൾ വേറൊരാള് ഭക്ഷണം കഴിക്കുന്നത് കണ്ടു നിൽക്കുമ്പോൾ വേറൊരാള് ഇപ്പൊ ഈ ഭക്ഷണം വിളമ്പുന്നത് കണ്ടു നിൽക്കുമ്പോൾ അത് ഇപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് അത് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് അതിഭയങ്കരമാണ് അത് മനുഷ്യന്റെ ഏഹ് ഈ പറയുന്ന സ്വഭാവ മാറ്റും ഭക്ഷണം തീരാറാവുമ്പോ ഈ പുറകിൽ നിൽക്കുന്ന ആണുങ്ങൾക്ക് മനസ്സിലാവും അവർക്ക് ഭക്ഷണം ഇപ്പോഴും കിട്ടില്ല അവർ മുന്നോട്ട് കയറി വന്നിട്ട് ഈ കുട്ടികളെല്ലാം എടുത്തെറിയുക അവരെ അടിച്ചോടിക്കുക സ്ത്രീകളെ ഒരു കലാപം അത് ഭയങ്കരമായ കലാപമാണ് അവിടെ പിന്നെ ഉണ്ടാവുന്നത് അവസാനം ആ കലാപത്തിന്റെ അവസാനം ഈ ബാക്കിയുള്ള ഭക്ഷണം മുഴുവൻ എല്ലാവരും തട്ടിതെറുപ്പിച്ച് എറിഞ്ഞ് അത് കഴിക്കാൻ പറ്റാത്ത നിലവാരത്തിലേക്ക് ഒരു സമൂഹം മുഴുവൻ ഇങ്ങനെ ഒരു ഭക്ഷണത്തിന് വേണ്ടി അടിപിടി വിടുന്ന ഒരു കാഴ്ച അത് വീണ്ടും ഈ പറഞ്ഞ ഡിഗ്നിറ്റി ഇല്ലാത്ത ഒരു സമൂഹം മുഴുവൻ ഡിഗ്നിറ്റി ഇല്ലാതെ നമ്മൾ മാറുന്ന അവസ്ഥയാണ് ഇതൊക്കെ ഈ യുദ്ധത്തിന്റെ നേരിട്ടുള്ള നേരിട്ടുള്ള ആണ് ഇതൊന്നും നമുക്ക് വേറൊരിടത്തും കാണാൻ കഴിയില്ല യെസ് അതാണ് നമ്മൾക്ക് മലയാളികൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും സാധിക്കുന്നതല്ല കാരണം അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ ഒരിക്കലും കടന്നു പോയിട്ട് പോലും ഇല്ല ഡോക്ടർ അവിടെ സേവനമനുഷ്ഠിക്കുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ ഡോക്ടറുടെ കൺമുന്നിൽ തന്നെ ഇതുപോലെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുകയും ഈ ആക്രമണങ്ങളിൽ നിരവധി പേരെ കൊല്ലപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നേരിട്ട് കാണാൻ കഴിഞ്ഞിരുന്നോ ഡോക്ടർക്ക് തീർച്ചയായിരുന്നു പട്ടണത്തില് മിഡിൽ ഗസ എന്ന് പറയും ഏകദേശം രംഗസം നടുക്കായി വരുന്ന ഒരു ആ അന്നത്തെ അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ആശുപത്രിയാണ് അപ്പൊ ആശുപത്രിയിൽ ഞങ്ങൾ എത്തുമ്പോ തന്നെ അത് ആശുപത്രി മിക്കവാറും ഈ പറഞ്ഞ എല്ലാ ആശുപത്രിയും റെയ്ഡ് ചെയ്യും റെയ്ഡ് ചെയ്യുമ്പോ ഒരു ഒരു ദിവസം വന്നിട്ട് പറയും നാളെ ആറുമണി ആകുമ്പോൾ ആശുപത്രി എല്ലാം ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറയും അപ്പൊ ഒരിക്കലും നടക്കില്ല കാരണം അഞ്ഞൂറും ആയിരവും ആൾക്കാർക്ക് ഈ പറയുന്ന പരിക്കേറ്റ ആൾക്കാരും ഐസുവിൽ കഴിയുന്ന ആൾക്കാരും പ്രസവിക്കാൻ വരുന്ന സ്ത്രീകളും ഇങ്ങനെയുള്ള നവജാത ശിശുക്കൾ ഇവരിങ്ങനെ ഇത്രയും ആൾക്കാരുടെ പൗരല്ലാം കൊണ്ട് എവിടെയാണ് ഏത് ആശുപത്രിയിലേക്കാണ് പിന്നെ ഒരു ആശുപത്രി ഷിഫ്റ്റ് ചെയ്യേണ്ടി പറ്റ പറ്റുക അതൊന്നും ഒരിക്കലും ഈ പറയുന്ന നടക്കാൻ കഴിയാത്ത കാര്യമാണ് പക്ഷെ അൽഷിഫ ആശുപത്രിയിലെ ആൾക്കാര് അവര് വിചാരിച്ചു അങ്ങനെ ആശുപത്രി ബോംബെയില്ലെന്നാണ് അവർ ധരിച്ചിരുന്നത് അങ്ങനെ അവരാരും ഷിഫ്റ്റ് ചെയ്തില്ല ഈ പറയുന്ന ഒരു നാപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അവിടെ അൽഷിഫയിൽ ഒരു ബോംബ് ചെയ്തു ബോംബ് ചെയ്ത് ഒത്തിരി ആൾക്കാർ മരിക്കുകയും ചെയ്തു മരിച്ചു കഴിഞ്ഞ ശേഷമാണ് പിന്നെ അടുത്ത ഈ അൽ അക്സ ആശുപത്രിയിൽ ഒഴിപ്പിക്കുക പറഞ്ഞപ്പോ ആൾക്കാർക്ക് പ്രത്യേകിച്ച് ആരോഗ്യ പ്രവർത്തകർ എല്ലാം പേടിയായി ആ അങ്ങനെ അവിടെ അവിടെ നിന്ന് ഡോക്ടർമാരെല്ലാം ഈ പറഞ്ഞ രോഗികളെ വിട്ടിട്ട് ഓ ഓടി പോകുന്ന ഒരവസ്ഥയായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോ ഒരു യു എൻ്റെ സംഘം എന്ന് പറഞ്ഞ നിലവാരത്തിൽ നമ്മൾ ചെല്ലുമ്പോ നമ്മൾ മുപ്പതോളം വിവിധ തലങ്ങളിലുള്ള ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ചെല്ലുമ്പോൾ ആരൊക്കെ കൂടെ ഒരു പത്ത് ഡോക്ടർമാരും ഒരു പത്തോ പതിനഞ്ചോ നഴ്സുമാരും മാത്രമുള്ള ഒരു വലിയ ആശുപത്രിയിൽ രോഗികൾ മുഴുവൻ കിടക്കുന്ന അവസ്ഥയാണ് പിന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ആശുപത്രിയുടെ ചുറ്റുമുള്ള പ്രദേശം മുഴുവൻ ബോംബിട്ട് അതിന്റെ ആശുപത്രിയുടെ ഈ സെക്യൂരിറ്റി പോസ്റ്റ് പോസ്റ്റിലക്കം ോംബിട്ട് നശിപ്പിച്ചിരുന്നു ഈ ആശുപത്രി മാത്രമായിട്ട് ഒരു ഒരു ഈ പറഞ്ഞ ഒരു മരുഭൂമിയിൽ നിൽക്കുന്ന ഒരു തുരുത്തുന്നത് പോലെ ഈ ആശുപത്രിയിൽ മാത്രമായിട്ട് ഇങ്ങനെ അവശേഷിക്കുന്ന രംഗമാണ് കാണുന്നത് അപ്പോ പിന്നെ ഈ പരിക്കേറ്റ എന്ന് ഈ ഡ്രോണുകൾ ഈ ഡ്രോൺ എന്ന് പറഞ്ഞ വലിയ വലിയ ഡ്രോണുകളാണ് നമ്മള് ഈ ചെറിയ നമുക്ക് ഈ പറയുന്ന നമ്മൾ നാട്ടിലൊക്കെ നമുക്ക് പരിചയമുള്ള ചെറിയ ചെറിയ ഡ്രോണുകളെ കുറിച്ചാണ് നമ്മൾ പരിചയമുള്ളത് അങ്ങനെയല്ല വലിയ വലിയ വിമാനങ്ങളൊക്കെ ഉള്ള പോലെ വലിയ വിമാനത്തിൽ ഒരു ഡ്രോണുകളാണ് അതിലൊരു അഞ്ചാറെ ഒക്കെയാണ് ഈ ഈ പറയുന്ന ഡ്രോൺ ചുറ്റുന്നത് അതിന്റെ ഒച്ച തന്നെ അതിഭയങ്കരമാണ്